പള്ളിയിൽ നാം നിർത്തുന്ന ഖത്തീബ്, മുഅദ്ദിൻ, ഇമാമ് എന്നൊക്കെ പറയുമ്പോൾ പോലെ ഒരു പള്ളി ജീവനക്കാരനും ജോലിക്കാരനും ഒന്നുമല്ല ഖാളി എന്ന് പറയുന്നത്. ഒരു നാട്ടിലെ ഖാളി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആ ഖാളിക്ക് വലിയ പവർ നൽകുന്നുണ്ട്, ചെറുതല്ല. ആ ഖാളി മുഖേന മാത്രം നടക്കേണ്ട ഒരുപാട് സംഗതികളുമുണ്ട്. അത് ഖാളി തന്നെ നിർവഹിക്കേണ്ട സംഗതിയാണ്. ഇതൊക്കെ ഖാളി ഇല്ലാതിരുന്നാൽ എങ്ങനെ ശരിയാകും? ഒരാൾ പറഞ്ഞു, ഒരു പരമജാഹിൽ വിഡ്ഢിയാണ് അയാൾ. അയാൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നാട്ടിൽ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഞങ്ങളുടെ നാട്ടിൽ ഖാളിയില്ല. അപ്പോൾ ഖാളി ഇല്ലാതിരുന്നത് വലിയൊരു നിഅമത്തായിട്ടാണ് ആ ജാഹിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങളിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ, ഖാളി ഉണ്ടാകുമ്പോൾ പിന്നെ അത് പ്രസംഗങ്ങളായി. ഖാളിയൊന്നും ഇല്ലായിരുന്നാൽ പിന്നെ അത് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഖാളി എന്ന് മനസ്സിലാക്കണം. അയാളൊരു പള്ളി ജീവനക്കാരൻ, മുഅദ്ദിൻ, ഇമാമ്, ഖത്തീബ് എന്നൊക്കെ പറഞ്ഞമാതിരി ഒരു പള്ളിൻ്റെ ആളായിട്ടാണ്. ഒരിക്കലുമല്ല പള്ളിയും ഖാളിയും എന്തുകൊണ്ടോ. ഖാളി ഒരു രാജ്യത്തിനാണ്. ചിലപ്പോൾ അത് വല നൽക്കും വരാം. ഒരു രാജ്യത്തന്നെ പഴയ കാലത്ത് നമുക്ക് കാണാം, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ഖാളിമാർ അങ്ങനെയുണ്ട്. എല്ലാ വിഷയങ്ങളും തീരുമാനിക്കാനല്ല, ചില വിഷയങ്ങൾക്ക് ഈ ഖാളി, മറ്റ് ചില വിഷയങ്ങൾക്ക് ആ ഖാളി. അല്ലെങ്കിൽ കാലഘട്ടം കൊണ്ട് വ്യത്യാസപ്പെടുത്തി വർഷകാലത്തേക്ക് ഈ ഖാളി, വേനൽക്കാലത്തേക്ക് ആ ഖാളി. അല്ലെങ്കിൽ ഈ നാട്ടിൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട സംഗതികൾക്കൊക്കെ ഈ ഖാളി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ആ ഖാളി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഖാളി മനസ്സേക്കും. ഏതായിരുന്നാലും ഖാളിയായി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പവറാണ് ആ ഖാളി കൂടെ. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി ഖാളി നിശ്ചയിക്കേണ്ടത്, അതായത് രാജ്യത്തെ ഗവൺമെൻറ്റാണ്. അത് നമ്മുടെ രാജ്യത്ത് അങ്ങനെയില്ല. ഖാളിമാരെ അടുത്ത് ഗവൺമെൻറ് നിശ്ചയിക്കലില്ല. ഇവിടെ അങ്ങനെ ഇസ്ലാമിക ഭരണം നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് മഹാനായ മഹദൂങ്ങൾ എത്ര വർഷം മുമ്പ്, ഏകദേശം ഹിജ്റ 1000 ശേഷം, അല്ല 1000 മുമ്പ്, 900 ശേഷം, ഇടക്കാലത്താണ് മഹദൂങ്ങൾ ചോദിച്ചു. അവിടുത്തെ ഉസ്താദായ ഇബ്രാഹിം ഹൈത്തമി തുടങ്ങി 10 മാലിമ്യങ്ങളിൽ പ്രധാനപ്പെട്ടവരോടൊക്കെ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങളുടെ രാജ്യം മലബാർ, ഇവിടുത്തെ ഹുക്കൂമത്ത് ഇസ്ലാമിക ഹുക്കൂമത്തല്ല, ഇസ്ലാമിക ഭരണകൂടമല്ല, അതുകൊണ്ട് മഹല്ലാന്തരങ്ങളിൽ ഖാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നിന്നും ഖാളിയെ ഗവൺമെൻറ് നിശ്ചയിക്കുന്നില്ല. ഞങ്ങൾ നിശ്ചയിച്ചാൽ ഗവൺമെൻറ് അതിന് തടസ്സവുമില്ല. ഇങ്ങനത്തെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഖാളിയെ നിശ്ചയിക്കാമോ? ഇബ്നു ഹജർ വ്യക്തമായി പറഞ്ഞു, അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഖാളിയെ നിശ്ചയിക്കാം. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വിലക്കുമില്ലെന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് അംഗീകാരമുണ്ട്. ബഹുമാനപ്പെട്ട ബദറുസ്വാദ തങ്ങളിവരുകൾ നമ്മുടെ തിരൂരങ്ങാടി സംയുക്ത ഖാളിയാണ്. തിരൂരങ്ങാടി ഒരുപാട് മഹല്ലുകൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ട്.
ആ മഹലുകൾക്കെല്ലാം ഖാദിയായി ബഹുമാനപ്പെട്ട തങ്ങൾ നിശ്ചയിച്ചത്? ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു, ഗവൺമെന്റ് അംഗീകാര പ്രകാരമുള്ള ഖാദിയാണ് ആ പ്രദേശം. അങ്ങനെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഖാദിമാരും ധാരാളമുണ്ട്. എന്തിനാ ഇങ്ങനെ വേണമെന്ന് പറയാൻ കാരണം, ഖാദിക്ക് പവറുണ്ട്. ആ പവർ നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അതാത് രാജ്യത്തുള്ള ഗവൺമെന്റ് നിശ്ചയിക്കണം, അപ്പ പിന്നെ കളിക്കാൻ പറ്റില്ല. എന്നാ അങ്ങനെ ഗവൺമെന്റ് നിശ്ചയിക്കുന്നില്ല, അപ്പ പിന്നെ നാട്ടിലെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും കാര്യശേഷിയും തന്നേടവും സ്വാധീനവുമുള്ള വാഹൻ വ്യക്തിത്വങ്ങൾ, ഇത്തഹദ അം തഅദ്ദദ, ഒരാൾ മാത്രമാണ് അങ്ങനത്തെ ആള്, ആ ഒരാളുടെ അധികാരത്തോടെ മാത്രം ചെയ്യാം, അല്ല അങ്ങനത്തെ ആളുകൾ ഒരാളല്ല, നാട്ടിലൊരു സമിതിയാണ്. ഇപ്പൊ ഇന്നൊക്കെ മാതിരി ഇന്നൊക്കെ ഓരോ മഹലിനും ആ മഹലിൻ്റെ സർവകാര്യങ്ങളും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അവരാണ് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, എന്നാ അവരാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആളുകളിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം കൂടി ഇന്ന ആളെ ഖാദിയാക്ക എന്ന തീരുമാനത്തെ എത്തി ബഹുമാനപ്പെട്ട തങ്ങളെ തന്നെ ഖാദിയാക്കണമെന്നെല്ലാവരെയും അഭിലാഷപ്രകാരം അവിടുത്തെ കൂടി വിവരം അറിയിച്ചു. ഇന്ന് ആ കർമ്മം ഇവിടെ വെച്ച് നടത്താമെന്ന് നിശ്ചയിച്ചു. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, അല്ലാഹു തആല അതെല്ലാം ഭംഗിയായി നടത്തിത്തട്ടെ. അപ്പം ഞാൻ പറയുന്നത്, ഒരു ഖാദിയുടെ താനെന്ന് പറഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും പല രാജ്യത്തും പല പ്രദേശത്തും കണക്കുന്ന സംഗതി നമ്മളെ കുട്ടികളെ കെട്ടിക്കും. കെട്ടിയതിന് ശേഷം ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. ഭർത്താവിൻ്റെ ഉമ്മായിയുടെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ പങ്കന്മാരുടെ ഭാഗത്തുനിന്നും ഉള്ള ഒരുപടി പ്രയാസങ്ങൾ ഈ കാരണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇവള് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. വീട്ടിൽ നിന്ന് വണ്ടിയായിട്ട് വന്ന് അവളെ കൊണ്ടുപോയി. കൊണ്ടുപോയി തെറ്റിയപ്പോ അങ്ങനെ വന്നപ്പോ ഭർത്താവിനോട് ഈ കാര്യം ഗൾഫിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരാൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളാ വിഷയങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ നേരെ കൊണ്ടുപോകല്ലേ ചെയ്ത്, അതുകൊണ്ട് എനിക്കൊന്നും പറയുന്നില്ല. പിന്നെ ഇവർ നടക്കുക എന്തിന് ഫത്വക്ക്, തലാക്കുവാൻ തെറൂല, അങ്ങനെയാ പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് തലാക്ക് കൊടുക്കൂല. അപ്പൊ ഇവർ ഫസ്ഹന് വേണ്ടി ഭർത്താവിനെ പൊണ്ണത ഭാഗത്തും ഫസ് ചെയ്യുക, ഇതിനും വേണ്ടി നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ രംഗം വന്നു. ഞാൻ പറഞ്ഞു, ഫസ്ഹന് വഴിയൊന്നുമില്ല, നിങ്ങളൊരു കാരണം കൂടാതെ പോന്നു എന്ന് വേണം പറയാൻ. അപ്പം മർദ്ദനുണ്ടായിട്ടാണ്. എന്താ മർദ്ദനം? മാനസികമായ പ്രയാസം ഉണ്ടാക്കല്ല, ഞാൻ ശാരീരിക മർദ്ദനം ചെയ്തിട്ടില്ല. ഇനി ചെയ്താൽ തന്നെയും ഒരു ഖാദി മഹലിലുണ്ടാകുമ്പോൾ ആദ്യം ആ വിഷയം ഖാദി അവതരിപ്പിക്കണം, എൻ്റെ മകളെ ഞാൻ ഈ മഹലിലേക്ക് ഇന്ന വീട്ടിലേക്ക് ഇന്ന പുതിയപ്പള്ളിനെ കൊണ്ട് ഇത്ര കാലം മുമ്പ് നിക്കാഴ്ച ചെയ്തതാണ്, ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ, പെണ്ണ് ക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം?
കാവ്യയോട് പറയണ്ടേ, കാവ്യ അവഗണിക്കുകയല്ല എന്ന് ചെയ്യുന്നത്, അവിടെയാണ് പിശക്. കാവ്യയോട് പറഞ്ഞ് ആ അപ്പോൾ കാവ്യ പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ. കാവ്യ അന്വേഷിച്ചപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് ഒക്കെ അനീതിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒരു പെണ്ണിനവിടെ സാധാരണഗതി നിന്നു വരാൻ പറ്റില്ല എന്നും കാവ്യക്ക് ബോധ്യപ്പെട്ടാൽ കാവ്യ പറഞ്ഞു പെണ്ണിനോട് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വാപ്പാനോട്, നിങ്ങൾ അവളെ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ചോളൂ, അവിടെ നിർത്തണ്ട. കാവ്യയുടെ അനുമതി പ്രകാരം ഈ പെണ്ണ് പോന്നായിരുന്നെങ്കിൽ ഭർത്താവ് തല കൊടുക്കുന്നില്ലെങ്കിലും ഫസ് ചെയ്യാൻ ഇവിടെ അവകാശമുണ്ടായിരുന്നു. പെണ്ണിൻ്റെ ഭാഗത്തോളം നുസോസ് എന്ന് പറയാൻ ഇവിടെ പറ്റില്ല. കാവ്യയുടെ അനുമതി പ്രകാരമാണ് പെണ്ണ് പോകുന്നത്. അങ്ങനെ കാവ്യയുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ, അതെല്ലാം കാവ്യയുണ്ട്. അത് ചോദിക്കൊന്നുമില്ല, ഞാൻ എത്രയോ ആളുകളോട് ചോദിക്കും നിങ്ങളെ കാവ്യം തരണോ, കാവ്യനോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം അതാ പറയാം. അപ്പം ഈ കാവ്യ എന്ന് പറഞ്ഞാൽ വല്ല നിക്കാവ് നടന്നു, അതിൻ്റെ ഒരു 10 രൂപയോ 50 രൂപയോ കൊടുത്താൽ അപ്പോൾ കാവ്യായിട്ടുള്ള ഒന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. ഛേ, വളരെ ചീത്തയല്ലത്, ഒരു 4 കാശിൻ്റെ ആളാ കാവ്യ. കാവ്യക്ക് വലിയ പവറുണ്ട്. ആ പവർ പ്രകാരം ഈ മഹല്ലിൽ ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ മഹല്ലാണ് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഇവിടുത്തെ ആളുകളിലും കൂടി കാവ്യയായി ബയ്യത്ത് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ അഹ്ലുൽ ഹല്ലിവുല്ലഖ്താണ് നിശ്ചയിക്കേണ്ടത്. ഇവിടെ നമ്മൾ കാവ്യയായി നിശ്ചയിക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെ, ഈ സ്ഥലത്തിൻ്റെ പേരെന്തേന്നു? ആ ഓക്കെ, ആ ഒഴുകൂർ പലയക്കോട് പ്രദേശത്തെ എന്താണ്, എന്താണ് മുസബ്ബഹ് ജുമാ മസ്ജിദ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഭാഗം ആളുകൾക്കെല്ലാം കൂടി ബഹുമാനപ്പെട്ട തങ്ങളെ ഇപ്പോൾ കാവ്യയായി നിശ്ചയിക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ പണ്ടുകാലം മുതലേ ഇങ്ങനെ കാവ്യാരോഹണ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ആ മഹത്വത്തിന് വേണ്ടി തലപ്പാവ് തങ്ങൾക്ക് അണിയിച്ചു കൊടുത്ത് ഒരാദരിക്കലുണ്ട്. അപ്പോൾ കോഴിക്കോട് ജിബ്രി ഹൗസിൽ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ സൂക്ഷിച്ചു പോരുന്ന തലപ്പാവ് കൊണ്ടുവരുന്നു, ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്, 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചടങ്ങും പെട്ടെന്ന് നമുക്ക് നടക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പ്രദേശത്ത് നടക്കുന്ന സംഗതികൾക്കൊക്കെ തങ്ങളെ കിട്ടണം എന്നതല്ല നമ്മൾ കാവ്യയാക്കുന്നതിൻ്റെ ഉദ്ദേശം. എൻ്റെ വീട്ടിൽ മൗലൂദുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ട് അത് നടക്കാൻ പറ്റില്ല. ഇതൊന്നും വിഷയങ്ങളല്ല. അല്ലെങ്കിൽ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിന് തങ്ങൾ ക്ഷണിച്ചിരുന്നു, തങ്ങൾ വന്നില്ല, ഇതും ഒരു ശരിയാണോ? അത്രേ കാവ്യ ഉള്ളൂന്ന് വിഡ്ഢികളായി ജനങ്ങൾ മനസ്സിലാക്കിയതല്ല അതിൻ്റെ കാരണം. ഞാൻ ഓർക്കുക, ഒരു 10 രൂപതല മുമ്പ് ഇവിടെ അങ്ങനെ കാവ്യനെ പിരിച്ചുവിടൽ എല്ലോർത്തൊരു പതിവായിരുന്നു. എന്താ പിരിച്ചുവിടാ കാവ്യ? ആരോടോ ഈ പിരിച്ചുവിടുന്നത്? എന്നെ പിരിച്ചുവിടാനുള്ള അധികാരം കാവ്യക്കുണ്ട്, പിന്നെ ജീവനാ കാവ്യനെ പിരിച്ചുവിടുന്നു?
അന്ന ഈ മഹലിൽ നിരിച്ചിടാൻ കാലിക്ക് അവകാശം ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാ കാതിന് ജീവിച്ചുള്ളു? അപ്പൊ ഞാൻ പത്രം വായിച്ചപ്പോ ആ പത്രത്തത് കണ്ടപ്പോ തന്നെ തലക്ക് വരാൻ വെച്ചു. എന്നാ കോഴിനെ അറുത്തൊടുക്കാത്തോണ്ട് കാതിനെ പിരിച്ചുവിട്ടു. അപ്പൊ അവിടുത്തെ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ഒരു കോയിനെ കൊടുത്തു അറുക്കാൻ വേണ്ടി. അപ്പൊ ഇയാൾ മദ്രസിലെ മൗലീരുമാണ്, അയാൾ ഗാന്ധിയാണ്. ഇതാണ് അവിടെ മദ്രസ പഠിപ്പിക്കണ കുട്ടികളെയൊക്കെ അല്ല പഠിപ്പിക്കണ, അയാളെ ഗാന്ധിയാക്കിയതാണ്. അപ്പം ജനങ്ങൾക്ക് അയാളേലും ബഹുമതിയോ പേടിയോ സംഗതിയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളെ ഗാന്ധിയാക്കാൻ പറ്റൂല. ഗാന്ധി എന്ന് പറഞ്ഞാൽ അപ്പം ഞാനാ മൊയ്ലേരെ പരിചയപ്പെട്ടു. അപ്പം എങ്ങനെ എങ്ങനെയുള്ള ഗാന്ധിയായി ചോദിച്ചു. ഈ കോയിനിറക്കാത്തതിൻ്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അയാൾ പറഞ്ഞു എൻ്റെ ഉപ്പയെന്ന് അവിടുത്തെ ഗാന്ധി ഇപ്പം മരിച്ചു, ഞങ്ങൾക്ക് ജീവിതത്തിനും വലിയ പ്രയാസമുള്ള ഒരു സമയം, ഞാനും ഒരു ജോലിക്കാരനല്ല. ഇങ്ങനെ ആയപ്പോൾ അന്ന് ആ മല്ലേരുന്നാലും ഇനിയിപ്പോൾ ബാപ്പ മരിച്ച സ്ഥാനത്തേക്ക് മോനാക്കുക, എന്നാ ബാപ്പ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആ ശമ്പളം കൊടുക്കാമല്ലോ വെച്ചു. അതാണ് ഈ കള്ളന്മാർ നോക്കിയ ആദായം. ആ ഉപ്പാക്ക് കൊടുത്തിരുന്ന ശമ്പളം മോന് കൊടുക്കാലോ, അതിനു വേണ്ടി അവർ ചെയ്ത ഒരു പണിയാണ്. ഒരു കാവ്യായി നിൽക്കുമ്പോൾ അതിനുള്ള ഗഡ്സ് വേണ്ടേ, അങ്ങനെ താളെയല്ലേ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളെ അല്ലാഹു തആല ഇസ്സത്ത് എല്ലാം നൽകും, മിനിയും മിനിയും കൂട്ടിക്കൊടുക്കട്ടെ. ഒരുപാട് സലനും കാതിയാണ് മഹാനായ ബദറു സാദാത്ത് തന്നെ. ആ തങ്ങളെയാണ് ഇവിടെ നമ്മൾ കാതിയാക്കുന്നത്. അപ്പം പിന്നെ കാതിയുമായി ബന്ധപ്പെട്ട സംഗതികൾ കാതിയുമായി അന്വേഷിച്ചല്ലാതെ കൈകാര്യം ചെയ്യാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ അവസാനം കാതിനെ ചോദിക്കണത്, അല്ലെങ്കിൽ കാതി ഈ വിഷയങ്ങളൊന്നും അറിയില്ല, ഒക്കെ നാട്ടിൽ നടന്നതാ, ഇവർ പുറത്ത് കോടതിയും കേസും കൊണ്ടാൻ വേണ്ടിയിട്ട് പുറത്ത് നടക്കുക, ഇതിൻ്റെ ഇസ്ലാമികമായ രീതി എന്താണെന്ന് മനസ്സിലാക്കിയോ? അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാതിയോട് അന്വേഷിച്ച് അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പിന്നെ ഈ അബദ്ധങ്ങളൊന്നും വരൂല. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു ഫത്താബയിൽ കാണാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരേ രക്ഷയുമില്ല, അവൾക്ക് സഹിക്കാൻ കഴിയാത്ത പല പ്രയാസങ്ങളും. എന്നാ പെണ്ണ് ഒറ്റ പോരാൻ പറ്റുമോ, അല്ലെങ്കിൽ ആളിനെ വിരുത്തിയിട്ട് പോരാൻ പറ്റുമോ? അങ്ങനെ അവരെ സമ്മതം കൂടാതെ അങ്ങനെ പോരാൻ പറ്റില്ല. എന്നാ ഭർത്താവിനോട് വിളിച്ചു ചോദിച്ചു നോക്കണം, ഭർത്താവും സമ്മതിക്കണില്ല, പെണ്ണിന് അവിടെ നിൽക്കാൻ യാതൊരു നോക്കും സഹിയില്ല. എന്നാ പിന്നെ കാതിയോട് പറയണം. അപ്പോഴാണ് അവസാനം കാതിയോട് പറഞ്ഞ് കാതി അന്ന് അന്വേഷിച്ചു, അത് സത്യമാണ്, ഈ പെണ്ണിനോട് നിൽക്കാൻ കഴിയില്ല. കാതിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ കാതി പറഞ്ഞു ഓ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി. എന്നാ കാതിൻ്റെ അനുമതി പ്രകാരം നമ്മൾ പെണ്ണിനെ കൂട്ടി വന്നതുകൊണ്ട് പെണ്ണിൻ്റെ ഭാഗത്തോളം നിഷൂസായി കണക്കാക്കൂല, പെണ്ണ് പിണങ്ങി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ പെണ്ണിന് ഫസ്സയിനുള്ള വഴി അവിടെ നടക്കുക. ചില പുതിയ ഒരു തലാക്ക് കൊടുക്കൂല, ഫസ്സയ്യാൻ വഴിയില്ല. ഇങ്ങനെ എളുപ്പമെടുങ്ങാറുണ്ട് ഫസ്സയ്യാൻ വഴിയില്ലാത്തത്. ആദ്യം തന്നെ ആരോടും ചോദിക്കാതെ പോന്നു. ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവും, അങ്ങനത്തെ പ്രയാസം ഉണ്ടാക്കും. ഇപ്പം എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു കൂട്ടർ എന്താ, അപ്പം ആ വന്നവർ പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ മഹലിൽ കെട്ടിച്ചു സാറേ, ഞാൻ ചോദിക്കാൻ വന്നതാ, എന്നിട്ട് എൻ്റെ ചെറിയ മകനെ ഞാൻ ചെയ്യുന്നു. ചെറിയ കുട്ടി, ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ളൂ. അങ്ങനെ മാതിരി നിസ്കാരം കഴിഞ്ഞ് ആ സ്ഥലത്തുനിന്ന്
ഈ ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ വണ്ടിയിൽ പെണ്ണും പെണ്ണിൻ്റെ ആങ്ങളക്കുട്ടിയും ഇങ്ങനെ പോരാ. പോരുന്നതിനിടയിൽ ഇവൻ പെണ്ണിനോട് സംസാരിച്ചു. ചെറുതായി തുടങ്ങിയ സംസാരം അത് കസപിശയായി കുറച്ച് വലുതായി. അപ്പം ഇവൻ ഈ പെണ്ണിനെ നിർബന്ധപൂർവം ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ കുട്ടിയും ആ പെണ്ണുള്ളൂ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് ഇപ്പം വണ്ടി എടുത്ത് പോകാൻ പോയി. ഇവർ വിളിച്ചു വിളിച്ചാൽ നേരെ കേൾക്കൂല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്, പാടാണ്, വിശാലമായ പാടം. അടുത്ത് വീടോ കുടിയോ പീടികയോ ഒന്നുമില്ല. എന്തു ചെയ്യും? ഇവൻ അവരിട്ടുപോയി. അങ്ങനെ പെണ്ണും ഈ ചക്കനും കൂടെ ഇങ്ങനെ നടന്നു നടന്നു നടന്നു. പാടമായതുകൊണ്ട് ചെറിയ ഒരു വെളിച്ചുള്ളതുകൊണ്ട് അങ്ങനെ നടന്നു. നടക്കുമ്പോൾ വരുന്ന വണ്ടിക്കൊക്കെ കൈ നീട്ടും ഈ കുട്ടി. അങ്ങനെ ഏതായാലും ഒരു റിക്ഷ വന്നു. ആ റിക്ഷയിൽ കയറി ഇവർ കഴിച്ചിലായി. അത് പിന്നെ പ്രശ്നമായി. പ്രശ്നമായിപ്പോൾ ഇവൻ്റെ ന്യായം അവളങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ദേഷ്യം പിടിച്ചു. അപ്പം ഞാൻ എന്താക്കി? ഇറക്കി വിട്ടു എന്നാണ്. ഇതൊക്കെ മനുഷ്യന്മാർ എന്നല്ലേ ഈ പറഞ്ഞൊക്കെ? ഇതിനൊക്കെ ഒരു കാരണം നമ്മളും ഉണ്ട്. അതെന്താ? ആ പുതിയ പെണ്ണിനെക്കുറിച്ച്, പുതിയ പെണ്ണിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒക്കെ ദീനി ലൈനിൽ ഒരന്വേഷണം നടത്തിയോ? ഇല്ല. നടത്തിയത് നല്ല പേരുള്ള തറവാടാണോ, പണം കയ്യിലുണ്ടോ, അത്രല്ലേ നോക്കിയിട്ടുള്ളൂ? അങ്ങനെ നോക്കിയപ്പോൾ അതൊക്കെ നടക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തും നടക്കും. ദീന് ഉണ്ടോ എന്നോ നോക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ആ മഹലിൽ നിന്ന് ഒരു കല്യാണം പറയുമ്പോൾ ഇവൻ ഈ നാട്ടിൽ ആരുമായാണ് ഇവൻ്റെ ബന്ധം അറിയേണ്ടത്? അതറിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലേ? ഇവിടുത്തെ കരാഖൂസ് കമ്പനിയായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഈ പുതിയാപ്പൾക്കുട്ടി എന്ന് മനസ്സിലായാൽ അത് നമുക്ക് പറ്റൂല എന്ന് അപ്പം മനസ്സിലാവില്ലേ? എത്ര കേസുകൾ നമ്മളെ അരികൾ വരുന്നുണ്ട്. ഞാൻ കാവ്യായിട്ടൊന്നുമല്ല, ചിലപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ വരണ. ഇപ്പം അടുത്ത് വേറെ വിഷയം വന്നത് എന്താ, അവർ ബോംബെയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അത് എന്താ, ഇവൻ രാത്രി പല സ്ഥലത്തേക്കും പോവും. അതേപോലെ പലരും കയറി വരുമ്പോൾ പെണ്ണ ഇവ ഇപ്പോട്ട് കൊടുക്കണം. അപ്പോൾ ആ ചടങ്ങ് നടക്കാൻ പോവുക. ആദ്യം നമ്മൾ ബയ്യത്ത് ചടങ്ങ് നടത്തുന്നു. ചരിത്രമെന്ന വിശ്വത്തിന് ഈ സദസ്സ് സാക്ഷിയാവുന്നു. നാടിന് മുഴുവൻ ആത്മീയതയുടെ വെള്ളി വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ജാമിയുൽ മുസബ്ബഹ് ഖാദി സ്ഥാനാരോഹണം വേദിയിൽ നടക്കുന്നു. നിരവധി സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും പ്രാസ്ഥാനിക നേതാക്കളുടെയും സാന്നിധ്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയും മഞ്ചേരി ജാമിയ ഹിക്കമിയ കാര്യദർശിയുമായ മുഹീസുന്ന പൊന്മള ഉസ്താദ്, സമസ്ത സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മാദിൻ അക്കാഡമി ചെയർമാനുമായ ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളെ പലേക്കോട് ജാമിയുൽ മുസബ്ബഹ് ഖാദിയായി ബൈഅത്ത് ചെയ്യുന്നു. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد فقد وليتك القضاء في محلتي بلايكود جامع المصبح
കാളിയൻ ലില്ലാഹി തആല അലാമ വക്കലനെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിൻ ഹദീൽ ഖറിയ ഖബിൽതു. ആവശ്യം വരുമ്പോൾ പ്രതിനിധിയാക്കാന്നുള്ള നിബന്ധനയോടെ ഇൻഷാല്ലാഹ് സ്വീകരിച്ചോളാം. ഇൻഷാല്ലാഹ് ഈ മഹല്ലിലെ കാളിയായി ബഹുമാനപ്പെട്ട തങ്ങളെ ഈ നാട്ടുകാർ എന്നെ അധികാരപ്പെടുന്നതനുസരിച്ച് ഞാൻ ചുമതലപ്പെടുത്തി അധികാരമേൽപ്പിച്ചു. ആവശ്യം വരുമ്പോഴൊക്കെ പ്രതിനിധിയാക്കാന്നുള്ള നിബന്ധനയോടുകൂടെ സ്വീകരിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബദ്രു സാദാത്ത് ഖലീൽ തങ്ങൾക്ക് സാദാത്തിങ്ങൾ ചേർന്ന് ഖാളി സ്ഥാനവസ്ത്രം ധരിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഖാളി സ്ഥാനവസ്ത്രം ധരിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പണ്ഡിത മഹത്തുക്കളിൽ പകരക്കാരനില്ലാത്ത അത്യുജ്വല മഹൽ വ്യക്തിത്വമാണ് സമസ്ത കേരള ജമിയത്തുലമായുടെ ദീർഘകാലം സെക്രട്ടറിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജാമിയ ഹിക്കമിയുടെ സ്ഥാപകനും പ്രിൻസിപ്പാളുമായ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദായ പ്രിയപ്പെട്ട മുഹ്യസുന്ന പൊന്മ ഉസ്താദ് ഹഫിളഹുല്ലാ വറ, വലിയൊരു ബാധിച്ച ഉത്തരവാദിത്വം. ഖാളി ചെറുതല്ല, വളരെ വളരെ വലുതാണ് എന്ന് പറഞ്ഞു. ഖാളിസ്ഥാനമേൽക്കുക എന്നാൽ അതിലേറെ വലിയ ബാധിച്ച ഉത്തരവാദിത്വമാണ്. അൽ ഖുലാത്തു സലാസ ഖാളിയാനി ഫിൽ നാർ ഖാളിം ഫിൽ ജന്ന. ഖാളിമാർ മൂന്ന് വിധത്തിലാണ്. അതിൽ രണ്ട് വിധത്തിലുള്ള ഖാളിമാരും നരകത്തിൽ കിടക്കേണ്ടി വരും. ഒരു ഖാളി മാത്രമേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുള്ള ഒരു വിധം, അഥവാ ഹഖ് എന്തെന്നറിഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ആളെ നോക്കി, മുഖം നോക്കി, തറവാട് നോക്കി, പ്രൗഢിയും പ്രതാപവും സമ്പത്തും നോക്കി ഒന്നും ഖാളി വിധിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ശരൺ എന്താണോ അതനുസരിച്ച് മാത്രമേ ഖാളിക്ക് വിളിക്കാൻ പാടുള്ളൂ. അപ്പോ സത്യമെന്തെന്നറിഞ്ഞിട്ടും സത്യത്തിനെതിൽ വിധിക്കുന്ന ശരീഅ നിയമത്തിനെതിൽ വിധിക്കുന്ന ഖാളി തീർച്ചയായും നരകത്തിലാണ്. സത്യമെന്തെന്നറിയാതെ വിധിക്കുന്ന ഖാളിയും നരകത്തിലാണ്. സത്യവും നീതിയും ന്യായവുമൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വിധിക്കുന്ന ഖാളി മാത്രമാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഇസ്ലാമിക ലോകത്ത് ഖാളി എന്ന് കേൾക്കുമ്പോൾ ആരുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഖാളിയാണ് ഖാളി ശുറൈഹ് റളിയല്ലാഹു അൻഹു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഖാളിയായി അപ്പോയിന്റ്മെന്റ് ചെയ്തു. പിന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളുടെയും എല്ലാവരുടെയും കാലത്ത് 65 കൊല്ലത്തോളം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം കോർട്ട് ജഡ്ജാണ് ഖാളി ശുറൈഹ് റളിയല്ലാഹു. ഖാളി ശുറൈഹ് റളിയല്ലാഹു തആല തങ്ങളെ ഖാളി സ്ഥാനത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ
സി വി എന്താണ്, ബയോഡാറ്റ എന്താണ്, ഇന്റർവ്യൂ എന്താണ് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. അമീറുൽ മുഅ്മിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗാമീനൽ ഗാമീണരായ ഒരു അറബിയോട് ഒരു മൃഗം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിന് കുറെ ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അറബിയോട് പറഞ്ഞു, എനിക്കിത് വേണ്ട, ഇതിൻ്റെ ന്യൂനതകളുണ്ട്, കുറവുണ്ട്. ആ അറബി ആവട്ടെ, ഞാനത് വിറ്റു കഴിഞ്ഞു, ഇനി ഞാനതിനൊന്നും ഉത്തരവാദിയല്ല. എന്തായിരിക്കണം? ഇവിടെയാണ് പ്രശ്നം വരുമ്പോൾ. ഖാളി എന്നാൽ മുൽഹിറുൽ ഹുക്മി വ മുംലിഹി, അവിടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നതാണല്ലോ. മുഫ്തി മുൽഹിറുൽ ഹുക്മാണ്, ഖാളി മുൽഹിറുൽ ഹുക്മ മാത്രമല്ല, വ മുംലിഹി. മഹാനായ ഖാളി ശുറഹ റളിയല്ലാഹു അൻഹുവിനെ ഒരു വിധികർത്താവായി, ഒരു മധ്യവർത്തിയായി നിയമിച്ചു. അങ്ങനെ രണ്ടുപേരോടും ചോദിച്ചു, ഈ മൃഗത്തെ വിൽക്കുന്ന സമയത്ത് ഇതിന് വല്ല ന്യൂനതയുമുണ്ടോ? രണ്ടുപേരും ഇല്ലെന്ന് സമ്മതിച്ചു. വിറ്റതിൻ്റെ ശേഷമുണ്ടായ ന്യൂനതയല്ലേ, അതിനെങ്ങനെയാണ് ഈ അറബി കുറ്റക്കാരനാവുക? അഥവാ അമീറുൽ മുഅ്മിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? കിസ്ര കൈസറിനെ വിറപ്പിച്ച, കിസ്ര കൈസറിന്റെ അധികാരം പിടിച്ചെടുത്ത, ലോകത്തൊരാൾക്കും എതിർക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ മഹാനല്ലേ? ഖുലഫാഉർ റാഷിദീങ്ങൾ രണ്ടാമനല്ലേ? തീർത്തും വിധി വരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പ്രതികൂലമായ തീരുമാനമാണ്. ഞാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡാകുമ്പോ എന്റെ പ്രൗഢിയും എന്റെ പ്രതാപവും എന്റെ പേരും എന്റെ പ്രസക്തിയും ജനമധ്യത്തിലിട്ട് വശമാക്കാതെ എന്നൊന്നും പരിഗണിക്കേണ്ടതില്ലേ എന്നല്ല തീരുമാനിച്ചത്. ഇങ്ങനെയുള്ളവരാണ് എപ്പോഴും ഖാളിക്ക് അർഹത. ഇപ്പൊ ഖാളി ശുറഹ റളിയല്ലാഹു തആല തങ്ങളെ ഖാളിയായി അപ്പോയിന്റ്മെന്റ് ചെയ്യാനുണ്ടായ കാരണം ഇതായിരുന്നു. അങ്ങനെ ഖാളി ശുറഹ റളിയല്ലാഹു തആല തങ്ങള് ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട്, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കാം. അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടെ അങ്കി ജൂതൻ കട്ടുകൊണ്ടുപോയി. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമാധികാരിയല്ലേ, ആ ജൂതനെ പിടിക്കാനും അതികഠിനമായ ശിക്ഷ വിധിക്കാനും അവർക്ക് അധികാരമില്ലേ? പക്ഷേ വിധിക്കേണ്ട അധികാരം ഖാളിക്കാണ്. ഭരണാധികാരി നിയമം നടപ്പിൽ വരുത്താൻ പാടില്ല. ഇവിടെ ഡെമോക്രാറ്റിക് കൺട്രിയായ ഇന്ത്യയിലും ഒട്ടുമിക്ക രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഖാളി ശുറഹ റളിയല്ലാഹു തആല തങ്ങളുടെ മുമ്പിൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചു. ശമ്പളം കൊടുക്കുന്നത് ആരാണ്? ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളല്ലേ. ഖാളി ശുറഹ റളിയല്ലാഹു തആല തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വാദത്തിന് നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ? അതെ, ലോകത്തൊരാൾക്കും കാണിക്കാൻ പറ്റാത്ത നീതിമാന്മാരുടെ നേതാക്കളായ സർവരാലും പ്രശംസിക്കപ്പെടുന്ന സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു മടിത്തട്ടിൽ വളർന്ന സൈനാ ഹസൻ റളിയല്ലാഹു അൻഹു സൈനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരെയാണ് സാക്ഷികളായി അവതരിപ്പിക്കുന്നത്. മറുഭാഗത്ത് ജൂതനാണ്, ഇസ്ലാമിന്റെ കഠിന ശത്രുവാണ്, കക്കലും ചതിയും വഞ്ചനും അവരുടെ കുലത്തൊഴിലാണ്. ഇവിടെ വാദം കേൾക്കേണ്ട താമസം, പെട്ടെന്ന് വിധിച്ചുകൂടെ? മറുഭാഗത്തിരിക്കുന്നത് അമീറുൽ മുഅ്മിനീനാണ്. അമീറുൽ മുഅ്മിൻ എന്നാൽ മുസ്ലിം ഭരണാധികാരിയുടെ പേരണക്കാരൻ.
അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ് 100% സത്യവും നീതിയും ന്യായവും എല്ലാം അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഭാഗത്തല്ലേ. പക്ഷേ ആലി ശുറൈഹ് റളിയല്ലാഹു തആല തങ്ങൾ ചോദിക്കുന്നത് സാക്ഷികൾ നമ്പർ 1 ആണ്, ഉഷാറാണ്. പക്ഷേ ഇസ്ലാമിന്റെ ഒരു തീരുമാനമുണ്ട്, വാപ്പക്ക് മക്കളെ സാക്ഷിയാകാൻ പാടില്ല. സാക്ഷികളെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നവരാകാൻ പാടില്ല. ഇത്തഖി മവാഖിയത്തുഹം എന്നാണല്ലോ, എനിക്കെന്റെ മക്കള് അനുകൂലമായില്ലേ പറയൂ, അതെന്റെ സാക്ഷികൾ ഇന്നും പരിഗണിക്കപ്പെടുമോ? പരിഗണിക്കപ്പെടില്ലല്ലോ. നല്ല നമ്പർ 1 സാക്ഷികളാണ്, 100% പവർഫുൾ ആണ്. പക്ഷേ ആർക്ക് സാക്ഷി നിൽക്കാൻ? ഖാലി അലിബ്നു അബി അമീർ അലിബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു സാക്ഷി നിൽക്കാൻ ഉപ്പയായി എന്ന കാരണം കൊണ്ട് പാടില്ല. അപ്പൊ വേറെ സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു, വേറെ സാക്ഷികളൊന്നും എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പോ വാദത്തിന് തെളിവില്ലാത്തതിന്റെ പേരിൽ ജൂതന് വിധിച്ചു. ഇസ്ലാമിന്റെ മതസൗഹാർദ്ദം, ഇസ്ലാമിന്റെ നീതി നിങ്ങൾ മനസ്സിലാക്കണം. ആ ജൂതൻ അത്ഭുതപ്പെടുകയായി, ഇതെന്തൊരു മതമാണ്, തീർത്തും ഞാൻ ചെയ്ത കൊടുംക്രൂരതയാണ്, തെറ്റാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം അവിടെ തെളിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ജൂതൻ അനുകൂലമായ വിധി വന്നു. ആ ജൂതൻ അന്ന് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഒന്നുകൂടി പറഞ്ഞു. ഖാലിശ് റളിയല്ലാഹു തങ്ങളുടെ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഒരു പ്രശ്നത്തിൽ ഒരു സ്ത്രീ വന്ന് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. എക്കാലത്തും കരച്ചു കേൾക്കുമ്പോൾ സഹതാപം സ്വാഭാവികമാണ്, തീർച്ചയാണ്. ആശാസിൽ കൂടി മുഴുവൻ ആളുകളും പറഞ്ഞു ഇനി വിചാരണ ചെയ്യേണ്ടതില്ല, കാരണം ഇങ്ങനെ കരയണമെങ്കിൽ ആ പെണ്ണിന്റെ കൈവശം സത്യമുണ്ടായല്ലാതെ കരയാൻ. ഖാലി റളിയല്ലാഹു അൻഹു ഉടനെ ആയത്ത് ഓതി കൊടുത്തു, സൂറത്ത് യൂസഫ്. നബിയുല്ലാഹി യഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ മക്കൾ, നബിയുല്ലാഹി യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ ചതിയിൽപ്പെടുത്തി പൊട്ടം കിണറ്റിലിറഞ്ഞ് തിരിച്ചു വന്നത് കരഞ്ഞുകൊണ്ടല്ലേ. ആ കരച്ചിൽ സത്യമായിരുന്നു. ഇവിടെ കരച്ചിലൊന്നും കണ്ട് എനിക്ക് ഈ സഹതാപരംഗൊന്നും കണ്ട് എല്ലാവരും പറഞ്ഞാലും ശരി, ഞാൻ വിധിക്കുകയില്ല. എനിക്ക് കാര്യത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുക തന്നെ വേണം. അങ്ങനെ 100 കണക്കിന് സംഭവങ്ങളുണ്ട്. പക്ഷേ സമയക്കുറവുകൊണ്ട് സമസ്ത കള്ള ജമിയത്തുലമായുടെ സെക്രട്ടറിമാരിൽ ദീർഘകാലം സേവനം ചെയ്ത വലിയ പണ്ഡിതനും മഹാനുമായ ചെറിയ പ്യുസ്താദിന്റെ ആദ്യത്തെ ഉറൂസാണ് ഇന്ന്, ആണ്ടാണിന്ന്. 9 മണിയാകുമ്പോഴേക്ക് വിനീതൻ അവിടെ എത്താമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഒഴുകൂർ പ്രദേശം ഏകദേശം 10-40 കൊല്ലത്തോളമായി വിനീതൻ കോണാമ്പാറ വന്ന അന്ന് തൊട്ട് ഈ പ്രദേശത്തുകാർ നിരന്തരം എല്ലാ ആവശ്യത്തിനും ബന്ധപ്പെടുന്നതും അഭേദ്യമായ ബന്ധം വന്നുണ്ടായിരുന്ന പല കാരണവന്മാരും ഇന്ന് നമ്മോടൊപ്പമില്ല, മരിച്ചുപോയി. റബ്ബ് അവരൊക്കെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. എത്രയോ പതിറ്റാണ്ടുകളായി നല്ലൊരു പള്ളി നമുക്ക് വേണമെന്നൊരു ചിന്ത. അൽഹംദുലില്ലാ, മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി ഷെയ്ഖുനാ സുൽത്താൻ മക്കാന്തവരം ഉസ്താദ് ഹഫിളഹുല്ലാ അവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകാരെല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെ അൽഹംദുലില്ലാ നല്ലൊരു പള്ളി ജാമിയുൽ മുസബ്ബ നമുക്ക് പിടിച്ചെടുത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ പള്ളി പടുത്തുയർത്തി, കൂടുതൽ സമയം കഴിയാതെ തന്നെ മാസങ്ങൾ കഴിയുമ്പോഴേക്ക് മൈദിൽ നിന്ന് അതിനെ വിരുദ്ധമെടുത്ത ജമല്ലേലി സാദാത്തുക്കൾ, ഇരിക്കുന്നവരൊക്കെ ജമല്ലേലി സാദാത്തുക്കളാണ്,
അൽഹംദുലില്ലാ സയ്യിദ് മുഖ്താർ ജമലില്ലൈലി അല്ലാദിനി ഇൻഷാഅല്ലാ ചാർജ് എടുത്തു, ദറസ് തുടങ്ങി. നാട്ടിൽ ധാരാളം പരിവർത്തനങ്ങൾ, ആത്മീയ പരിവർത്തനങ്ങൾ, വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. ഈ നാടിനുള്ള പ്രത്യേകത, കുറേ ഡോക്ടർമാരുണ്ട്. എത്ര? 72 ഡോക്ടർ. എത്രയാണ്? 70 ഡോക്ടർമാര് ഉള്ള മാംറ്റിയാൻ്റെ മോൻ അളക്കാം, ഇരാൻറ്റേൻ്റെ മോൻ അങ്ങനെ ഉണ്ട് കണക്കൂട്ടിയാൽ. ഇരാൻറ്റേൻ്റെ എല്ലാ മക്കളും അങ്ങനെ നോക്കിയാൽ ഇത്രമാത്രം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ നാട്ടുകാര്. ഇതിലൊക്കെ ഈ നാട്ടുകാരുടെ പൂർവികരെ കുറെ പ്രശംസിക്കേണ്ടതുണ്ട്, പ്രകൃതി പ്രകീർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരെല്ലാം സുന്നത്തിയ മാറ്റിൽ അൽഹംദുലില്ല ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നത് അൽഹംദുലില്ല നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റായ കെ സി സൈദലി മുസ്ലിയാർ, സെക്രട്ടറിയായ മുഹമ്മദ് ബഷീർ, സെക്രട്ടറിയായ മുഹമ്മദ് കുട്ടി ഖജാഞ്ചിയ മുഹമ്മദ് കുട്ടി ഹാജി, മദ്രസയുടെ പ്രസിഡന്റായ മമ്മുണ്ണി ഹാജി, സെക്രട്ടറിയായ ബാബു സലീം കെ സി, ഖജാഞ്ചിയായ അബൂബക്കർ ഹാജി, അതുപോലെ തന്നെ വീരാ മുസ്ലിയാരിയം അബ്ദുറഹ്മാൻ ഹാജി, അസൻ ബാപ്പു, മുഹമ്മദ് ഹാജി, അലി മുഹമ്മദ് ഹാജി, അലി ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, അലവിക്കുട്ടി ഹാജി, അങ്ങനെ തുടങ്ങി ഉണ്ണി മൊയ്തീൻ ഹാജി, ഹംസ ഹാജി, അലി ബാഹവി, മുഹമ്മദ് കുട്ടി, പാറക്കുന്നൻ അഹമ്മദ് ദാരിമി, വീരാൻകുട്ടി ഹാജി പറമ്പൻ, ഇങ്ങനെ തുടങ്ങി വലിയ നല്ലൊരു നേതൃത്വമുള്ള പള്ളി മദ്രസ. ഈ പള്ളി വരുന്നതിന് മുമ്പ് തന്നെ ഷെഡിൽ 100-300 ആൾക്കാർക്ക് നിസ്കരിക്കാണ്ടല്ലോ, അതെ 300 ആൾക്കാർക്ക് ഷെഡിൽ നിസ്കരിച്ചത്. കുറെ കാലം ഷെഡുകളിൽ ഇവിടെ ഈമാനുള്ള കുറെ ആളുകൾ മരിച്ചുപോയ കാരണവന്മാർ കുറേ പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും പേര് വിട്ടുപോയാൽ അത് പ്രയാസമാകുമെന്ന് കരുതിട്ട് ഞാൻ ആരെ പേരും ഇപ്പോൾ പറയുന്നില്ല. എല്ലാം അറിയുന്നവനാണ്. എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ.